ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ബഹ്റിനിൽ നട്ടുവളർത്തിയ എൻ്റെ ഒരു ചെറിയ മുരിങ്ങ മരത്തെയാണ് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത്. ഇവിടെയുള്ള ഒരു ചെറിയ സ്ഥലത്ത് 2.5 വർഷം മുൻപേ കൊമ്പ് കുത്തി നട്ടുവളർത്തിയ മുരിങ്ങയാണിത്. വളരെ പ്രധാനപ്പെട്ട മെഡിസിനൽ പ്ലാന്റും കൂടിയാണ് മുരിങ്ങ. മുരിങ്ങയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലീവ്സ് ആയാലും ഫ്ലവർ ആയാലും റൂട്ടായാലും എല്ലാം നല്ല മെഡിക്കൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അധികം പരിചരണം ആവശ്യമില്ലാത്ത ഈ മുരിങ്ങ നമുക്ക് എല്ലാവർക്കും വളരെ ഈസിയായി തന്നെ വീടുകളിൽ വളർത്തിയെടുക്കാം. ഇന്ന് ഞാനിവിടെ ഈ മുരിങ്ങക്കായ വെച്ച് പെട്ടെന്നൊരു പരിപ്പും വാങ്ങിയ മുരിങ്ങക്കായുമാണ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായി ഞാനൊരു 3 മുരിങ്ങക്കായും ഒരു മാങ്ങിയും ഒരു 1/2 ഗ്ലാസ് പരിപ്പും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് 1 വിസിലിനായി നമുക്ക് ഗ്യാസിലേക്ക് മാറ്റാം. 1 വിസിലിന് ശേഷം നമുക്ക് പെട്ടെന്ന് തുറന്നെടുക്കണം. പരിപ്പധികം ഉടഞ്ഞു പോകരുത്. പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മുരിങ്ങക്കായും മാങ്ങിയും നന്നാക്കി എടുക്കാം. മുരിങ്ങക്കായ നമുക്ക് ഇതുപോലെ തൊലിയൊന്ന് ചീകിയെടുക്കണം. ഇതേ സൈസിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് സാമ്പാറിന് അരിയുന്നത് പോലെ അരിഞ്ഞെടുക്കാം. ഇപ്പം മുരിങ്ങക്കായെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാങ്ങ ചെറിയ കഷ്ണങ്ങളായി നമുക്ക് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. മാങ്ങ നമുക്ക് ഈ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. മാങ്ങയും മുരിങ്ങക്കായും ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് അധികം ഉടഞ്ഞു പോകാതെ ഞാൻ പെട്ടെന്ന് വിസിൽ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങയും മുരിങ്ങക്കായും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 സവാള കട്ട് ചെയ്തതും 1 ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും 4-5 പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ മൂടി നമുക്ക് 1 വിസിലിനായി വെയിറ്റ് ചെയ്യാം. അത് റെഡിയാകുമ്പോഴേക്ക് നമുക്ക് അരപ്പിനുള്ളത് റെഡിയാക്കിയെടുക്കാം. 1/2 മുറി നാളികേരവും 1 ടീസ്പൂൺ നല്ല ജീരകവും 3 പച്ചമുളകും 5-8 ചെറിയുള്ളിയും നല്ല പോലെ നമുക്ക് അരച്ചെടുക്കാം. അരയ്ക്കാനായി നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയെല്ലാം നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. മാങ്ങയും മുരിങ്ങക്കായും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അരപ്പ് വേവാനായി വെയിറ്റ് ചെയ്യാം. അരപ്പെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് കാച്ചാം. ഉപ്പെല്ലാം കറക്റ്റാക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കടുക് കാച്ചുന്നതിന് മുന്നേ ഞാൻ ഈ കറി വിസ്താരമുള്ള മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് കടുക് കാച്ചാനായി 1 പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിൽ കൂടെ നമുക്ക് ഒരു നാലോ അഞ്ചോ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. മുളകൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ പരിപ്പ് മാങ്ങിയ മുരിങ്ങക്കായും കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിൽ മുരിങ്ങക്കായെല്ലാം ഉടഞ്ഞു പോകാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാവർക്കും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.